पति राघव राजा राम पतित पावन सीता राम। आज हमारे देश को नहीं विश्व को गांधी जी के विचार ही तार सकते हैं। क्या गांधी जी के विचार थे? देश को बदलना है तो पहले गांव को बदलना होगा। जब तक गांव नहीं बदलेगा तब तक देश नहीं बदलेगा। രാജ്യത്തെ മാറ്റണോ നിങ്ങൾ ആദ്യം ഗ്രാമത്തെ മാറ്റൂ. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. ഗാന്ധിജിയുടെ ഈ സന്ദേശമാണ് അണ്ണാ ഹസാരി സ്വന്തം ഗ്രാമത്തിൽ യാഥാർത്ഥ്യമാക്കിയത്. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിലെ റാലിഗൻ സിദ്ധി എന്ന ഗ്രാമം പണ്ട് മരുഭൂമി പോലെയായിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം. ഹസാരെ നേതൃത്വം നൽകിയ ജനകീയ കൂട്ടായ്മ ഗ്രാമത്തിന്റെ മുഖച്ഛായ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഹം റാലിഗൻ സിദ്ധി മേ ക്യാ ഹുവാ? ഹാത്ത് കേ ലിയെ കാം നഹീ, പേട് കേ ലിയെ റോട്ടി നഹീ, 40 ശരാബ് കേ ഭട്ടി ഹേ. ക്യാ കിയാ? പ്രകൃതി കാ ദോഹൻ നഹീ കിയാ, സിർഫ് ബാരിഷ് കാ പാനീ കാ ബൂന്ദ് നാ ബൂന്ദ് കോ റോകാ, ജമീൻ മേ റീചാർജ് കിയാ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബൽ കോ ബഢായാ, ഉസ്സെ അഗ്രികൾച്ചർ ഡെവലപ് ഹോ ഗയാ. ജിസ് ഗാവ് മേ 400 एकड़ जमीन में एक क्रॉप नहीं मिलता था, उस गांव में 1200 एकड़ जमीन में 2 क्रॉप मिलने लगा। कितना काम बढ़ सकता है, अर्थनीति बदल गई। करोड़ रुपए का काम लोगों ने अपने पसीने से खड़ा किया। स्कूल बिल्डिंग बनाई, 60 लाख रुपए की बिल्डिंग है, 60 लाख रुपए के, एक रुपए किसी का नहीं। ഇന്ന് റാലിഗൻ സിദ്ധി പുരോഗതിയും അച്ചടക്കവുമുള്ള മാതൃകാ ഗ്രാമം. ഹസാരയുടെ ഇടപെടൽ മൂലം ഈ ഗ്രാമത്തിനുണ്ടായ സാമൂഹിക മാറ്റവും നമ്മെ അത്ഭുതപ്പെടുത്തും. മദ്യവിമുക്തം മാത്രമല്ല, സിഗരറ്റോ മറ്റു ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഇവിടെ കിട്ടില്ല. ഗാന്ധിജി ക്യാ ബോലാ തേ? മുഝേ അഗർ കിസിനേ രാഷ്ട്ര അധ്യക്ഷ ബനാ ദിയാ തോ മൈ പഹല ഡിസിഷൻ ലൂംഗാ കി ഹമാരേ देश में जो शराब है वो सब बंद करूँगा। यहाँ 40 शराब की भट्टी थी, आज 18 साल हो गया, 18 साल दुकान है गांव में, 8 दुकान, बीड़ी सिगरेट खैनी बिक्री के लिए नहीं, गांव में बीड़ी नहीं सिगरेट नहीं खैनी नहीं। ഗ്രാമങ്ങളുടെ ആത്മഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതും പ്രകൃതിയോടും സമൂഹത്തോടും നീതി പുലർത്തുന്നതുമായ ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രായോഗികതയാണ് അണ്ണാ ഹസാരെ തെളിയിച്ചത്. ജീവിതം കൊണ്ട് മാതൃക തീർത്ത ഗാന്ധിയനാണ് അണ്ണാ ഹസാരെ. രാജ്യത്ത് സത്യത്തിനും നീതിക്കും സാധാരണക്കാരുടെ അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും മുന്നിലുണ്ടായിരുന്നു അണ്ണ. ഒരു സാധാരണ കർഷകന്റെ മകനായ ഹസാരയ്ക്ക് 7-ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാനായുള്ളൂ. പിന്നീട് പട്ടാളത്തിൽ. സ്വാമി വിവേകാനന്ദന്റെ ജീവചരിത്രമാണ് ഹസാരയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഒരു മനുഷ്യൻ മഹാനാകുന്നത് അയാൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞു. തന്റെ ഭാവി ജീവിതം സാമൂഹിക സേവനത്തിനായി മാത്രം സമർപ്പിച്ചുകൊണ്ട് അവിവാഹിതനായി ജീവിക്കാൻ പ്രതിജ്ഞയെടുത്തു. ഭാരതമാണ് എന്റെ കുടുംബം, അദ്ദേഹം തീരുമാനിച്ചു. തന്റെ മുന്നിൽ മഹത്തായ ദൗത്യം പൂർത്തിയാക്കാനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഗ്രാമത്തിലെ രാമക്ഷേത്രത്തിനരികിലെ ഒരു ചെറിയ മുറിയിലാണ് അണ്ണാ ഹസാരെ ജീവിക്കുന്നത്. ഊണും ഉറക്കവും ഇവിടെ തന്നെ. जब तक जीऊंगा गांव समाज और देश की सेवा करूंगा, और जिस दिन मैं मरूंगा तो गांव समाज और देश की सेवा करते करते मरूंगा, ये व्रत लिया मैंने। तो मैं किसी पक्ष पार्टी को नहीं देखता, व्यक्ति को नहीं देखता। देश के अपोजिट में जब कुछ दिखाई देता तो मुझे सहन नहीं होता है, क्योंकि मेरे जीवन में कुछ रखा नहीं। मेरा लाइफ पूरा मेरे देश के लिए है, देश की सेवा करना, और पूरा जीवन मेरा देश के लिए। इसलिए ये बुरे जब कर्म होते हैं ना, मुझे सहन नहीं होते। इसलिए अभी फिर से एक बार रामलीला मैदान। 80-ന്റെ ചെറുപ്പത്തിൽ രാജ്യത്തിനായി വീണ്ടും സമരത്തിന് തയ്യാറെടുക്കുമ്പോൾ എല്ലാവരുടെയും പിന്തുണ തേടുകയാണ് അദ്ദേഹം. ഏത് രാഷ്ട്രീയ പാർട്ടിയെയും നേതാക്കളെയും നിർഭയമായി വിമർശിക്കാനും അവരുടെ തെറ്റുതിരുത്താനും ഉപദേശിക്കാനും അണ്ണാ ഹസാരെ ഉണ്ടായിരുന്നു. മാറാൻ തയ്യാറാകാത്തതിനെ മാറ്റാൻ സമര രംഗത്തേക്ക് ഇറങ്ങി.
നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങൾ നന്നാവണം. ഇതിനെല്ലാം വേണ്ടി ആദ്യം നമ്മൾ സ്വയം നന്നാവണമെന്ന് ഹസാരെ പഠിപ്പിക്കുന്നു. അണ്ണാ ഹസാരയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശവും. മഹാരാഷ്ട്രയിലെ റാലിഗൻ സിദ്ധിയിൽ നിന്ന് ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.